പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം. സത്യന് സിംഹാസനമൊരുക്കുന്ന തിരക്കിൽ പ്രേം നസീറിന് ഒരു ബെഞ്ചിടാൻ മറന്നുപോയതാണ് മലയാള സിനിമ. പ്രേം നസീറിനെ മലയാള സിനിമ ആരാധിച്ചു. പ്രേം നസീർ സൂപ്പർ താരമായിരുന്നു. സത്യൻ ക്യാരക്ടർ റോളുകൾ ചെയ്തപ്പോൾ പ്രേം നസീർ റൊമാൻറ്റിക് റോളുകൾ ചെയ്തു. റൊമാൻറ്റിക് വേഷങ്ങളിൽ അദ്ദേഹത്തെ തളച്ചിട്ടു. മരം ചുറ്റി പ്രണയിക്കുന്ന കാമുകനായി അദ്ദേഹത്തെ മാറ്റി. മലയാള സിനിമയിലെ ആദ്യത്തെ മരം ചുറ്റി പ്രണയിക്കുന്ന കാമുകൻ, മലയാള സിനിമയിലെ ആദ്യത്തെ വിരഹിയായ കാമുകൻ്റെ പൂർണ്ണരൂപം, ഇതൊക്കെയായി പ്രേം നസീറിനെ തിരുത്തുമ്പോൾ, ഇതൊക്കെയായി പ്രേം നസീറിനെ വിലയിരുത്തുമ്പോൾ ആ മഹാനടൻ്റെ അഭിനയം മറന്നുപോയി. സത്യനെപ്പറ്റി ഒരുപാട് പേർ എഴുതിയിട്ടുണ്ട്. സത്യൻ്റെ സ്വാഭാവികമായ അഭിനയത്തെപ്പറ്റി ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർ സത്യനെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നു. സത്യനെ പുകഴ്ത്തുമ്പോൾ പ്രേം നസീറിൻ്റെ അഭിനയത്തിൻ്റെ റേഞ്ച് നമ്മൾ മറന്നു പോകുന്നു. പ്രേം നസീർ നല്ല നടനായിരുന്നു, പക്ഷേ കമേഴ്സ്യൽ സിനിമയുടെ ചതുരക്കള്ളുകളിൽ അദ്ദേഹത്തിന് ഒതുങ്ങേണ്ടി വന്നു. കമേഴ്സ്യൽ സിനിമ അദ്ദേഹത്തെ മാടി വിളിച്ചപ്പോൾ അതിൻ്റെ ലോകത്തേക്ക് അദ്ദേഹം സ്വാഭാവികമായും വീണുപോയി. നല്ല കഥാപാത്രങ്ങൾക്കായി എന്നും വിശന്നിരുന്നു പ്രേം നസീർ. കഥാപാത്രങ്ങൾക്കായി വിശന്നിരുന്ന സൂപ്പർ താരമായിരുന്നു പ്രേം നസീർ. സത്യന് മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചപ്പോൾ പ്രേം നസീറിന് ലഭിച്ചതെല്ലാം യുവാക്കളുടെ ശ്രദ്ധയാകർഷിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു. എന്നാൽ പ്രേം നസീർ എന്ന നടൻ്റെ റേഞ്ച് മലയാളത്തിലെ നിരൂപകർ കണ്ടില്ല. മുറപ്പണിലെ ബാലൻ, ബാലൻ എന്ന കഥാപാത്രത്തെ എടുക്കുക, എല്ലാം തകർന്നു നിൽക്കുന്ന ബാലൻ, എല്ലാം തകർന്നു പോയ ബാലൻ, ഈ ബാലനെ അവതരിപ്പിച്ച അതേ നസീർ തന്നെയാണ് ഭൂമിദേവി പുഷ്പിണിയായി എന്ന ചിത്രത്തിൽ ഹാസ്യരംഗങ്ങൾ കൈകാര്യം ചെയ്തത്. ഭൂമിദേവി പുഷ്പിണിയായി എന്ന ചിത്രത്തിൽ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ചു നസീർ. പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു സീൻ ഇതാണ്. ജയഭാരതിയുടെ വീടിൻ്റെ മുകളിലാണ് നസീർ അവതരിപ്പിക്കുന്ന കഥാപാത്രം വാടകയ്ക്ക് താമസിക്കുന്നത്. പെരുമഴ പെയ്യുന്നു. പെരുമഴ പെയ്യുമ്പോൾ ജയഭാരതി മുകളിലേക്ക് വരുന്നു. കാരണം ഈ പെരുമഴ പെയ്യും ചോരുന്ന സ്ഥലത്ത്, മഴ വെള്ളം വീഴുന്ന സ്ഥലത്ത് കുടം വയ്ക്കണം. ഇതാണ് ജയഭാരതിയുടെ ഉദ്ദേശം. മാത്രമല്ല വെള്ളം തൂത്ത് കളയണം. അവിടെ എത്തുമ്പോൾ പ്രേം ജയഭാരതി കാണുന്നത് പ്രേം നസീർ അവതരിപ്പിക്കുന്ന കഥാപാത്രം കടലാസ് തോളി ഒഴുക്കി കളിക്കുകയാണ്. ആ മുറിയിലെ വെള്ളത്തിൽ കടലാസ് തോണി ഒഴുക്കി കളിക്കുന്നു. ജയഭാരതി പൊട്ടിത്തെറിക്കുമ്പോഴും പ്രേം നസീറിന് ഒരു വികാരവുമില്ല. വീണ്ടും അദ്ദേഹം കടലാസ് തോണി ഒഴുക്കുകയാണ്. പ്രേം നസീറിൻ്റെ ഹാസ്യാഭിനയത്തിലെ മനോഹരമായ ഒരു രംഗമാണിത്. ഹാസ്യാഭിനയം വ്യക്തമാക്കുന്ന രംഗമാണിത്. കാര്യൻ, നിസാരം, അയൽവാസി, ഒരു ദരിദ്രവാസി എന്നീ ചിത്രങ്ങളിൽ പ്രേം നസീറിൻ്റെ വ്യത്യസ്തമായ ഭാവം നമ്മൾ കണ്ടു. അയൽവാസി, ഒരു ദരിദ്രവാസിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഭാര്യയെ സംശയിക്കുന്ന കഥാപാത്രമായിട്ടാണ്. സുകുമാരിയാണ് ഭാര്യ. ഭാര്യയെ സംശയിക്കുമ്പോൾ ഭാര്യയുടെ ഒരുക്കത്തെ സംശയിക്കുന്നു. ഭാര്യ ഉടുക്കുന്ന സാരികളെ സംശയിക്കുന്നു. ഭാര്യ ഉപയോഗിക്കുന്ന സ്പ്രേയെ പോലും സംശയിക്കുന്നു. അവളുടെ ഒരു സ്പ്രേ എന്ന് പറഞ്ഞ് സ്പ്രേ മുഴുവൻ അടിച്ചു കളയുന്ന ഒരു രംഗമുണ്ട് ആ ചിത്രത്തിൽ. പ്രേം നസീറിനല്ലാതെ മറ്റാൾക്കാർക്കും ആ രംഗം അത്ര തന്മയത്തോടുകൂടി അഭിനയിക്കാനാവില്ല. കാര്യം, നിസാരത്തിലെ കേസില്ലാ വക്കീൽ, അതും അദ്ദേഹം ചെയ്ത മികച്ച റോളാണ്. മറുനാട്ടിൽ ഒരു മലയാളി എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രം വളരെ ശ്രദ്ധിക്കപ്പെട്ടു. ജോലി തേടി മറുനാട്ടിലെത്തുന്ന, മദ്രാസിലെത്തുന്ന മലയാളി, അതിനദ്ദേഹം ഭക്ഷണം കഴിക്കുന്ന രംഗമുണ്ട്. ഒരു ഹോട്ടലിൽ കയറി, കയ്യിൽ പൈസ അല്പമേ ഉള്ളൂ, അപ്പോൾ ഒരു ദോശയും പിന്നീടെല്ലാം സാമ്പാറും വാങ്ങി കുടിക്കുന്ന പ്രേം നസീർ. ഒരു ദോശ മതി, സാമ്പാർ ചുമ്മാ ചോദിക്കുന്നു. എസ് പി പിള്ള അവസാനം സാമ്പാറിൻ്റെ കാലം കൊണ്ട്, സാമ്പാറിൻ്റെ ആ പാത്രം കൊണ്ട് അങ്ങ് വെച്ചു കൊടുക്കുന്നു എടുത്തൊക്കെ കഴിക്കാൻ. ഈ ഇങ്ങനെയുള്ള രംഗങ്ങൾ അദ്ദേഹം മനോഹരമായി അവതരിപ്പിച്ചു. പടയോട്ടത്തിലെ തമ്പാനെ അവതരിപ്പിക്കാൻ പ്രേം നസീറിനല്ലാതെ ആർക്ക് കഴിയും? അസ്തമിക്കാത്ത പകലുകളിലെ ഭ്രാന്തൻ പ്രൊഫസർ, അസ്തമിക്കാത്ത പകലുകളിലെ ഭ്രാന്തൻ പ്രൊഫസറെ അദ്ദേഹം അവിസ്മരണീയമാക്കി. ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധൻ, ഇങ്ങനെ എത്ര എത്ര കഥാപാത്രങ്ങളാണ് നസീർ അനശ്വരമാക്കിയത്. പക്ഷേ സത്യൻ്റെ അഭിനയത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നു. മോഹൻലാലിൻ്റെ ഹാസ്യ അഭിനയത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നു. ജഗതിയുടെയും അടൂർവാസിയുടെയും ഹാസ്യ അഭിനയത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നു. നസീറിൻ്റെ ഹാസ്യ അഭിനയത്തെക്കുറിച്ച് ആരും പറയുന്നില്ല. നസീർ ഉണ്ടാക്കിയ ചിരിപ്പടക്കം, നസീർ തിയേറ്ററിൽ ഉണ്ടാക്കിയ ചിരിയുടെ മാലപ്പടക്കങ്ങൾ ആരും പറയുന്നില്ല. സത്യം പറഞ്ഞാൽ, സത്യന് നമ്മളൊരു സിംഹാസനം ഇട്ടു കൊടുത്തു. നസീറിന് ഇരിക്കാൻ ഒരു ബെഞ്ച് പോലും മലയാള സിനിമ കൊടുത്തില്ല. അങ്ങനെ അവഗണിക്കപ്പെടേണ്ട താരമല്ല നസീർ. അദ്ദേഹം നല്ല അഭിനേതാവായിരുന്നു.
പക്ഷേ കമൈസൽ സിനിമ മാടി വിളിച്ചപ്പോൾ ആ വിളി കേൾക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം.